ഹായ് ഫ്രണ്ട്സ്, കുരുതു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തോബിയസ് കാർലം. ഇന്ന് ഒരു കിടുക്കാച്ചി സാധനം കേട്ടോ, നിങ്ങളൊന്ന് നോക്കിക്കോളോ. തിലാപ്പിയ ഫിഷ്, ഇതുമായി തന്നെ നമ്മൾ വറുത്ത് മാംസം എടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ ചുട്ട് മാംസം എടുക്കാം. അത് നമുക്കെന്താ പറയുക, ഗ്രില്ല് ചെയ്ത് മാംസം എടുക്കുക. അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക, സ്ക്രബ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഇത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ഇത്തിരി ഒരു ഞാനൊരു 10 മിനിറ്റ് വീഡിയോ, ഞാനൊരു അരമണിക്കൂർ എടുത്തെങ്കിലും ഒരു 10 മിനിറ്റിൽ ഒതുങ്ങണ്. ഒരു 5 സവാള സ്ക്രബ് ചെയ്യുക, അപ്പോൾ 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 1 5 പച്ചമുളക്, പിന്നെ കുറച്ച് പുതിന, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ബ്രോക്കോളി. ഇതിനു മുമ്പ് നമുക്ക് എടുക്കുക 250 ഗ്രാം ബ്രോക്കോളി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ഇതിന് ഇത് പ്രത്യേകമായിട്ട് നമുക്ക് അതിനൊരു ക്രീം ഉണ്ടാക്കണം, പിന്നെ ഇത് വേറെ ഫ്രൈ ചെയ്യാനൊരു ഐറ്റംസ് എടുക്കണം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു 100 ഗ്രാം ബട്ടർ നമുക്കൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞാൻ ചൂടുള്ള ഫ്രൈ പാനിലിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്കതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ്, സോറി ഇട്ടാ, അത് ക്രീമാണ്. ഇതിപ്പോൾ നമുക്ക് ആദ്യം ഫിഷ് ശരിയാക്കാം. എന്തായാലും നമ്മൾ ഇഞ്ചി സ്ക്രബ് ചെയ്ത് ഇടുക, അപ്പോൾ തന്നെ വെളുത്തുള്ളി സ്ക്രബ് ചെയ്ത് ഇടുക, അപ്പോൾ തന്നെ അതിൽ പച്ചമുളക് ഇടുക, അത് കഴിഞ്ഞ് നമുക്ക് ബ്രോക്കോളി ഇടാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഗ്രാം ഗ്രാം കണക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും എല്ലാവരും ഗ്രാം നോക്കിയിട്ടൊന്നും ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. എങ്കിൽ എല്ലാവരും യൂട്യൂബ് ചെയ്യുന്നവരൊക്കെ പറയും 50 ഗ്രാം, 200 ഗ്രാം, 300 ഗ്രാം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ക്വാണ്ടിറ്റി എന്തനുസരിച്ച് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് കുറച്ച് ഇടുക. അപ്പോൾ അത് ഗ്രാമൊന്നും ഞാൻ അതിനോട് ഇത് പറയുന്നില്ല, കാരണം ഗ്രാം കണക്കൊക്കെ ആരും ചെയ്യുന്ന ഒരാളും ചെയ്യുന്നില്ല. നമ്മൾ സ്പൂൺ മസാലകളൊക്കെ നമുക്ക് ഒക്കെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഫിഷ് മസാല, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനുകൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ മസാല പിടിക്കാനൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കുക. ഇതാണ് സംഭവം. അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റ് സംഭവം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഇതുമാതിരി ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് ഫിഷ് ഉണ്ടാക്കിയിട്ട് ഇത് വേറൊരു രൂപത്തിലുണ്ടിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റും അതുപോലെ തന്നെ വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരുന്ന വഴുതിനങ്ങയിലാണ് ഇത് പൊതിയണ ഇട്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മായ്ച്ച് വെച്ച് നമുക്ക് ഇനി ഒരു ക്രീം നമുക്ക് ശരിയാക്കാം. അപ്പോൾ 2-3 ക്രീമും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതുകൊണ്ട് ഒരു 10 മിനിറ്റ്. അപ്പോൾ എല്ലാവരും കട്ട് ചെയ്തിട്ട് കാണണം കേട്ടോ. ബെല്ലൈക്കൺ അടിക്കാൻ മറക്കായിരിക്കും, നമ്മുടെ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. ഒരു ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഒരു ബെല്ലൈക്കൺ അടിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും വരാൻ പോകണില്ലേ. ആരെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ടേ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കട്ടെ, പാചകങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്ന്. നമുക്കിപ്പോൾ എന്താ വരാൻ പോണത്, ഒന്നുമില്ല. ഒരു ലൈക്ക് അടിക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ആവശ്യത്തിന് ഇത്രയൊക്കെ പറഞ്ഞ ആവശ്യത്തിന് ഇനി കച്ചപ്പ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി മാറ്റിക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണ്. ഇതിൽ മുന്നേ ഞാൻ ഒരു എണ്ണം ചെയ്തിരുന്നു, അതും വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ പാൻ ചൂടായി. ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു 100 ഗ്രാം ബട്ടർ ഇട്ടു. അവനൊന്ന് ഇളകി വരട്ടെ, അവനൊന്ന് ഉരുകി വരട്ടെ. അവൻ ഉരുകി വരും, അപ്പം ശരിയാക്കി കേട്ടോ. സംഭവം റെഡി ആയി ഉരുകി. അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് പാലും അതുപോലെ ഒരു 3 സ്പൂണ് കോൺഫ്ലവറും കൂടെ കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പിന്നെ ട്രയാങ്കിൾ ചീസ് ഒരു 3 ഇട്ട് കൊടുത്തിട്ട് അവനെ അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലാണ് ആക്കുക. അതിനങ്ങോട്ട് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണ് പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. പീനട്ട്സ് ബട്ടർ ഉണ്ടെന്ന് വെച്ചാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലെല്ലാം മിക്സ് ചെയ്ത് ഈ ക്രീമിനാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് ടൊമാറ്റോ കച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രീമും നമുക്ക് റെഡി. ഇവന് നന്നായിട്ട് ഇളക്കി നമ്മളൊരു കട്ടി രൂപത്തിൽ, അതായത് നമ്മൾ ചീസ് ബ്രെഡൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ തേക്കുന്ന മാതിരി, ബ്രെഡിൽ തേക്കുന്ന മാതിരി എടുക്കാം. ഇനി നമുക്ക് ഒരു വഴുതിനങ്ങ എടുത്തിട്ട് ഒരു 200 ഗ്രാമിൻ്റെ ഒരു വഴുതിനങ്ങ നന്നായിട്ട് ചുട്ടെടുക്കുക. ചുട്ടെടുത്ത് അതിൻ്റെ ഉള്ളിലെ മാംസം മാത്രം എടുത്തിട്ട് നമ്മളുണ്ടാക്കി വെച്ച ക്രീമിൽ അരച്ച് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 200 ഗ്രാമിൻ്റെ ഒരു വഴുതിനങ്ങ നമ്മൾ നന്നായിട്ട് ചുട്ടെടുക്കണം. ചുട്ടെടുത്ത് വരുമ്പോൾ എന്തൊരു രസമായിട്ട് ടേസ്റ്റ് എന്നറിയാം. ഇനി നമുക്ക് വലിയൊരു വഴുതിനങ്ങ, നമുക്ക് നല്ല വലുപ്പം വേണം വഴുതിനങ്ങ കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. നോക്കിയേ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കട്ടിയും പ്ലേറ്റൊക്കെ വാങ്ങാൻ കിട്ടും. വളരെ സ്ലൈസായിട്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് അരിഞ്ഞെടുത്താലും മതി. ഇതാ, അപ്പോൾ കേടില്ലാത്ത പ്രത്യേകം നോക്കണം കേട്ടോ. നോക്കിയേ, കനം കുറഞ്ഞ്. അപ്പോൾ നമ്മുടെ തിക്നെസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ് എടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഫ്രൈ പാനിലൊന്ന് എണ്ണ തേച്ചിട്ട് അവനെ ഒന്ന് പതുക്കെ ഒന്ന് വാട്ടിയെടുക്കുക. അതെ, നമ്മളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടിയെടുക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പർ. ഇതുപോലെ അത്ര അധികം ഒന്നും വേണമെന്നില്ല, എന്നാലൊന്ന് പരത്തി കൊടുത്തിട്ട് ഇവനെ ഒന്നുകൊണ്ട് വാട്ടിയെടുക്കാൻ. വാട്ടിയെടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം ചുരുട്ടുമ്പോൾ നമുക്ക് ശരിക്കും ഒടിഞ്ഞ് മടങ്ങി പായം മറക്കണ മാതിരി ഇവിടെ മടക്കി കിട്ടണേ, എന്നാലേ നമുക്ക് ഇതിൽ തേക്കാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. ഇതാ, അതല്ല നമുക്കങ്ങനെ എടുക്കാം. നമ്മളെത്ര ആളുണ്ട് അതനുസരിച്ച് നമുക്ക് എടുക്കാം. 2-3 നമുക്ക് ഒരാൾക്ക് കഴിക്കാം, ഒരു കട്ടൻ ചായയും പോരെ. ഇനി ഇതുമായി തന്നെ നമ്മൾ 2 ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഇടിച്ച് ഉടച്ച് നമ്മളിത് ചേർത്തിട്ട് നമുക്ക് ഇതും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ തേക്കേണ്ട സംഭവം റെഡി. ഇനി കുറച്ച് കുറച്ചതിൻ്റെ ഉള്ളിൽ നിറച്ച് ക്രീം തേച്ചിട്ട് അവനെ അങ്ങോട്ട് ചുറ്റി കൊടുത്താലേ സംഭവം റെഡി ആയില്ലേ. അതാ ക്രീം അങ്ങോട്ട് തേച്ചേ. ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റാ. നമ്മളൊരു പ്രാവശ്യങ്ങളൊന്നും ചെയ്തു നോക്കൊരു സിമ്പിളായിട്ട്.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ അങ്ങോട്ട് വെച്ചേ. ഞങ്ങളുടെ ചുറ്റി കൊടുക്കുന്നു ഇതാ, അവനങ്ങോട്ട് ചുരുട്ടി എല്ലാം അങ്ങോട്ട് ചുറ്റി ചുറ്റി അങ്ങോട്ട് മാറ്റിയേക്ക്. ഇനി അപ്പോൾ വീഡിയോ കട്ട് ചെയ്യാതൊന്ന് കണ്ടോളട്ടെ നിങ്ങളെല്ലാവരും. എന്തായാലും ഒരു വീഡിയോ അല്ല, സിമ്പിളായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, പിന്നെ ഒന്നും ബുദ്ധിമുട്ടല്ല, എല്ലാ കാര്യം ഇങ്ങനെ തന്നെ. ആദ്യം ഒരു ബുദ്ധിമുട്ട്, പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ല, വളരെ ഈസി ആയിട്ടെല്ലാം നടക്കും. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി, ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക, ഇതുപോലെ ചുരുട്ടി വയ്ക്കുക. അപ്പം ഞാൻ ഇത്തിരി സമയം എടുത്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ഇത്തിരി ഫാസ്റ്റിലാക്കി 10 മിനിറ്റ് കണ്ട് ഒതുക്കിയെന്ന് മാത്രം. അത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്യാതെ കാണണമെന്ന് പറയണേ. അപ്പം നമുക്കിതിൽ വേണമെങ്കിൽ ഇപ്പോൾ ചിക്കനെ വേണമെങ്കിൽ ചിക്കനാക്കി കൊടുക്കാം ഫിഷിന് പകരം. അപ്പോൾ ഫിഷാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ക്വാണ്ടിറ്റി കൂടിയാലും കുഴപ്പമില്ല, അതുകൊണ്ട് ചെയ്തതാണ്. സംഭവം ചുരുട്ടി റെഡിയാക്കിയില്ലേ, ഇനി നമുക്ക് മുക്കിയെടുക്കാനായിട്ട് ഒരു ക്രീം കൂടെ ഉണ്ടാക്കിയാലോ. ഒരു പാവ് കലക്കി മാതിരി നമുക്ക് മുക്കിയെടുത്ത് ഫ്രൈ ആക്കേണ്ടത്, എന്നാലല്ലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുട്ട ഒരെണ്ണം തട്ടി ഒഴിക്കുക, എന്നാൽ 2.5 ആയിക്കോട്ടെ, എന്നാൽ 3 ആയിക്കോട്ടെ, അവനോട് അടിച്ച് പാപ്പിക്കാണ്ട് സംഭവം റെഡി ചെയ്യണ്ട. എന്താ അവൻ്റെ കറക്കുന്ന, ഇനി ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അവനും കൂടെ ഉണ്ട് പതപ്പിച്ചോട്ടെ അങ്ങോട്ട്, ഒരു ഇത്തിരി എരിവാക്കിയാണെങ്കിലല്ലേ രസമുള്ളൂ. ആവശ്യത്തിന് ഉപ്പായി, അവനും അങ്ങോട്ട് അടിക്കുക. ഇനി നമുക്കിതിൽ വേണ്ടത് എന്താണ് പറഞ്ഞോ, മൈദ ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് മൈദ ഇടാം നമുക്ക് ഇടാം. ഇനി അവനും അങ്ങോട്ട് ഇളക്കങ്ങോട്ട്, പിന്നെ കോൺഫ്ലവറും നമുക്ക് 1 സ്പൂൺ ഇടാം. മൈദ നമ്മൾ 4 സ്പൂൺ ഇടുമ്പോൾ കോൺഫ്ലവർ 1 സ്പൂണെങ്കിലും ഇടണം, അപ്പോഴും നമുക്കൊരു ക്രിസ്പി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി ആയാലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചിട്ടില്ല, കോൺഫ്ലവർ ഉപയോഗിച്ചിരിക്കണേ. അപ്പം നല്ല കട്ടിയിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൽ ഒരു 1/2 സ്പൂണും മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂണ് ഇട്ട് കൊടുത്താൽ അവനൊരു കളർഫുൾ സാധനം ആയില്ലേ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ ചൂടാക്കി മറ്റൊന്ന് മുക്കിയിട്ട് തന്നെ ഒരു 65 ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതായത് 65 നമ്മളുടെ ചിക്കൻ 65 ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്താൽ അതിനൊരു പ്രത്യേക ഒരു മണമുണ്ട്. അപ്പോൾ ആ മണത്തിനാണ് കാശ്. എണ്ണ ഒഴിച്ചു, അപ്പോൾ അധികം എണ്ണ ഒന്നും ഒഴിക്കണ്ടാവും, ഒന്ന് പകുതി മുങ്ങാൻ മാത്രം എണ്ണ ഒഴിക്കരുത്. അപ്പോൾ അവൻ അതിൽ മുക്കി ഹാ ഇതാ വരണ്. അപ്പോൾ പിന്നെയും വീണ്ടും വീണ്ടും പറയണ, ഫ്ലെയിം കുറച്ച് വയ്ക്കുക, സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഴംപൊരിക്ക് തിന്നണ ടേസ്റ്റ്, അത് വലിയ മധുരമൊന്നും ഇല്ല സംഭവം, നല്ല ക്രിസ്പിയാണ്, ഒന്നും അധികം എരിവില്ല. എരിവ് വേണമെങ്കിൽ നമുക്ക് മുളക് കൂടുതൽ ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്കൊരു പുതിയൊരു പലഹാരമായിക്കോട്ടെ, സ്കൂളിൽ വിട്ട് വരുമ്പോഴോ പുറത്ത് പോയി വരുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് അമ്മമാർക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ നമുക്ക് പറ്റുന്നൊരു നല്ലൊരു സാധനം. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ മുക്കിയിട്ടുണ്ടെന്നൊക്കെ. അതൊന്നും പ്രത്യേകം ഒന്നും പറയണ്ട, വീട്ടമാർക്കൊക്കെ എല്ലാം അറിയാവുന്ന കാര്യമാണ്, എങ്കിലും പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇതാ റെഡിയായി. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നത് ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്, ബെല്ലൈക്കൺ അടിച്ചാലേ എൻ്റെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് പറ്റുന്ന മാതിരി എൻ്റെ ഐഡിയമാതിരി എല്ലാ വീഡിയോകളും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സക്സസ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. കഴിയുന്നവരെ കാണുക, ഞാൻ പ്രത്യേകമായിട്ട് സെർവ് ചെയ്തൊന്നും കാണിക്കുന്നില്ലേ, നമുക്കിത് സംഭവം ഉണ്ടാക്കി കണ്ട പോരെ. ഇതാ കളർഫുൾ സാധനമായിട്ടുണ്ട്, ഒരു കട്ടൻ ചായ, ഒരു ചായയും കൂടി, അല്ലെങ്കിൽ ഒരു പെപ്സി വരണ്ടേ, കൊക്കക്കോളയാ, സെവനപ്പ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവനും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചായക്കടയിൽനിന്നും കൂടെ നിങ്ങൾക്ക് ഇത് കിട്ടില്ല, അത് ഉറപ്പാണ്. മറ്റാരെയും ചെയ്തിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല, ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോയാണ്. എൻ്റെ മനസ്സിൽ തോന്നായിരിക്കും ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കൂടി എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ ബൈ.